മലയാള സിനിമാ പ്രേമികൾ കുറച്ച് ഗംഭീര സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന സീസണാണല്ലോ ഓണം. ഓണത്തിന് ഗംഭീര ചില സിനിമകൾ റിലീസ് ചെയ്യാനുള്ള പദ്ധതി മലയാളം സിനിമാ ഇൻഡസ്ട്രി ഒരുക്കും. അങ്ങനെ നോക്കുമ്പോൾ ഓണത്തിന് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് ഏറ്റവും വലിയൊരു സിനിമ തന്നെയാണ് മോഹൻലാലിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ബറോസ് എന്ന ചിത്രം. എന്നാൽ ബറോസിന് ക്ലാഷ് വയ്ക്കാൻ പോകുന്നത് ആരൊക്കെയാണെന്ന് അറിയാനുള്ള കൗതുകം പലർക്കുമുണ്ട്. എന്നാൽ മലയാളത്തിൽ ആ ഒരു ചിത്രത്തിന് ഗംഭീര ക്ലാഷ് വയ്ക്കുന്നത് അന്യഭാഷയിൽ നിന്നായിരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പറയുന്നത്. അതിലേക്ക് എത്തുന്നത് സാക്ഷാൽ വിജയും ദുൽഖറും ഒക്കെയാണ്. അതെ, ദുൽഖർ തന്നെ എത്തുകയാണ് ഇപ്പോൾ ഓണത്തിന് മോഹൻലാലിനൊപ്പം റിലീസിന് വേണ്ടി. ദുൽഖർ നായകനായി വേഷം വിട്ട് വരാനിരിക്കുന്ന ചിത്രമാണ് ലക്കി ഭാസ്കർ. തെലുങ്കിൽ വീണ്ടും നായകനായി വരുമ്പോൾ ചിത്രത്തിൽ വലിയ പ്രതീക്ഷകളാണ്. ഒരു സാധാരണക്കാരന്റെ കഥ പറയുകയാണ് ലക്കി ഭാസ്കർ എന്ന സിനിമ. മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലും എത്തുന്ന ചിത്രത്തിലെ അപ്ഡേറ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്നു. ചിത്രത്തിലെ ചില ഗാനങ്ങളൊക്കെ പുറത്തു വന്നത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. ദുൽഖർ നായകനാകുന്ന ലക്കി ഭാസ്കർ സംവിധാനം ചെയ്യുന്നത് വെങ്കട് അറ്റ്ലൂരിയാണ്. നിർമ്മാണ നിർവ്വഹണം സീത എന്റർടൈൻമെന്റ്സിന്റെ ബാനറിലാണ്. മീനാക്ഷി ചൌധരിയാണ് നായികയെ ഈ ചിത്രത്തിൽ എത്തുന്നത്. ചിത്രത്തിന്റെ റിലീസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് 2024 സെപ്റ്റംബർ 27 ആയിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ ഇപ്പോൾ പറയുന്ന റിലീസ് സെപ്റ്റംബർ 7 എന്നാണ്. ഒഫീഷ്യലായി ചിത്രത്തിന്റെ ഡേറ്റ് മാറിയ വിവരങ്ങളൊന്നും അറിയിച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞ ദിവസം മുതൽ സെപ്റ്റംബർ 7 എന്നൊരു തീയതി ലക്കി ഭാസ്കറുമായി കൂട്ടിച്ചേർത്ത് വായിക്കുകയാണ് സോഷ്യൽ മീഡിയ. അങ്ങനെയാണെങ്കിൽ ബറോസുമായി ക്ലാഷ് തന്നെയാണ് ദുൽഖറിന്റെ ലക്കി ഭാസ്കർ മലയാളത്തിൽ നടത്താൻ പോകുന്നത്. ബറോസിന് ഒരു മികച്ച ഡേറ്റ് തന്നെയാണ് മോഹൻലാൽ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറയാമെങ്കിലും ഈ ചിത്രത്തിനൊപ്പം ക്ലാഷ് വയ്ക്കുമ്പോൾ മലയാളത്തിൽ വമ്പൻ ചിത്രങ്ങൾ കുറവാണെങ്കിലും അന്യഭാഷയിൽ നിന്നുള്ള ചിത്രങ്ങൾ എത്തുകയാണ്. അതിലൊന്നാണ് ലക്കി ഭാസ്കർ എന്ന ദുൽഖർ സൽമാൻ ചിത്രം. അതിനൊപ്പം എത്തുന്നത് തമിഴകത്ത് നിന്നും ഏറ്റവും ഗംഭീര സിനിമയായ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന വിജയ് ചിത്രമാണ്. വിജയ് ചിത്രങ്ങളുടെ പ്രിയം കേരളത്തിൽ എത്രമാത്രമാണെന്നുള്ളത് അറിയാമല്ലോ. അത് ബറോസിന് വലിയൊരു അടിയാകും എന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. വിജയുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം പ്രേക്ഷകർ വലിയ രീതിയിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ്. സെപ്റ്റംബർ 5 ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രം റിലീസാകുന്നത്. വെങ്കട് പ്രഭുവിന്റെ സംവിധാനത്തിൽ ദളപതി വിജയ് ഇരട്ടവേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ കേരളത്തിൽ വിതരണത്തിന് എത്തിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ആക്ഷൻ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രം AGS എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ കൽപ്പാത്തിയസ് അഘോരം, കൽപ്പാത്തിയസ് ഗണേഷ്, കൽപ്പാത്തിയസ് സുരേഷ് എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്. യു എൻ ശങ്കർ രാജയാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത്. വിജയ് ചിത്രം ലിയോയ്ക്ക് ശേഷം ദളപതി വിജയുടെ അടുത്ത ചിത്രവും കേരളത്തിൽ എത്തിക്കാൻ സാധിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും വിജയുടെ 68 ചിത്രമായ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം AGS എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന 25 സിനിമയുമാണ്. വെങ്കട് പ്രഭു സംവിധാനം നിർവഹിക്കുന്ന ഈ ചിത്രം പ്രേക്ഷകരെ ആവേശത്തിൽ ആഴ്ത്തുമെന്ന ഉറപ്പ് ഞങ്ങൾക്കുമുണ്ട്. അതോടൊപ്പം ഭാവിയിൽ ഇനിയും ഒരുപാട് സിനിമകൾ ഇവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ വാർത്തയെക്കുറിച്ച് ശ്രീ ഗോകുലം മൂവീസിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തിയുടെ പ്രതികരണം ഇതായിരുന്നു. പ്രശാന്ത്, പ്രഭുദേവ, ജയറാം, അജ്മൽ അമീർ, മോഹൻ, യോഗി ബാബു, VTV ഗണേഷ്, മീനാക്ഷി ചൌധരി, സ്നേഹ, ലൈല എന്നിവർ സുപ്രധാന വേഷങ്ങളിലെത്തുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിൽ വെങ്കട് പ്രഭു ചിത്രത്തിലെ സ്ഥിരം സാന്നിധ്യമായ വൈഭവ്, പ്രേംജി അമരൻ, അരവിന്ദ്, അജയ് രാജ് എന്നിവരും വേഷമിടുന്നുണ്ട്. വിജയുടെ 50 പിറന്നാൾ ദിനത്തോടനുബന്ധിച്ചാണ് ചിത്രത്തിന്റെ ടീസർ റിലീസ് ചെയ്തതും. വലിയ ആവേശമായിരുന്നു ചിത്രത്തിന്റെ ടീസറിന് ലഭിച്ചത്. കേരളത്തിൽ ലിയോ ആദ്യ ദിനം സൃഷ്ടിച്ച ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് റെക്കോർഡ് ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ ടോപ്പിൽ തന്നെയാണ്. അതുപോലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വിജയ് ചിത്രങ്ങൾക്കേ സാധിക്കും. അപ്പോഴാണ് ഈ ഓണത്തിന് മറ്റൊരു വിജയ് ചിത്രം കൂടി എത്തുന്നത്. ഇത് ബറോസിന്റെ റിലീസിനെ ബാധിക്കുമോ എന്നതാണ് നോക്കി കാണുന്നതും. മലയാളികൾ വലിയ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ബറോസ്. മോഹൻലാലിന്റെ ആദ്യ സംവിധാനം എന്നതുകൊണ്ട് തന്നെ വലിയ ആകാംക്ഷ സൃഷ്ടിച്ച ചിത്രം തന്നെയാണ് ഈ ചിത്രം. ബറോസിലെ പ്രധാന വേഷവും മോഹൻലാൽ തന്നെയാണ് നിർവഹിക്കുന്നത്. ബറോസിന്റെ റിലീസ് കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു മോഹൻലാൽ പ്രഖ്യാപിച്ചത്. മനോഹരമായ പോസ്റ്ററൊക്കെ പുറത്തിറക്കിയായിരുന്നു പ്രഖ്യാപനം. സെപ്റ്റംബർ 12 ബറോസ് എന്ന 3D ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് എന്നാണ് പ്രഖ്യാപിച്ച ഡേറ്റ് വിവരങ്ങൾ. ബറോസ് എന്ന ചിത്രം ഒരു ഫാന്റസി ചിത്രമാണെങ്കിലും വ്യത്യസ്തമായ ഒരു അനുഭവം തിയേറ്ററിൽ നിന്ന് നമുക്ക് ലഭിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. 3D ചിത്രം, അതിനൊപ്പം തന്നെ മോഹൻലാലിന്റെ സംവിധാനം, മോഹൻലാൽ ഒരു വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും എത്തുന്ന ചിത്രം, ഒരു ഫാന്റസി ഗണത്തിൽപ്പെടുന്ന ചിത്രം എന്നതൊക്കെ കൊണ്ട് തന്നെ പിന്നെ പറയുന്ന പശ്ചാത്തലവും വ്യത്യസ്തവുമാണ്. ആന്റണി പെരുമ്പാറാണ് ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫാന്റസി ചിത്രമായിരിക്കും ബറോസ്. മാർക്ക് ലിയൻ, ഡിഡിയൻ നാദസ്വരവുമാണ് സംഗീതം ഈ ചിത്രത്തിന് പകരുന്നത് എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. അങ്ങനെ ഈ 3 ചിത്രങ്ങൾ ഓണത്തിന് ക്ലാഷ് വയ്ക്കുന്നു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ആരാധകർ ചർച്ച ചെയ്തിരുന്നു. ദുൽഖറിന്റെ ലക്കി ഭാസ്കറും സെപ്റ്റംബർ 7 റിലീസ് ആവുകയാണെങ്കിൽ ഇത് വമ്പൻ ക്ലാഷ് തന്നെയാകും. എന്തായാലും ഓണത്തിന് നിങ്ങൾ ഏത് പടമായിരിക്കും സെലക്ട് ചെയ്യുക കാണാനായി?